ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, രുചിതന്ത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ചെറുപേർ ദോശയായാലോ. സാധാരണ എല്ലാവരും അരിയും ഉഴുന്നൊക്കെ ഉള്ള ദോശയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെറുപേർ കഴുകി വാരി വെള്ളത്തിലിട്ട് വെച്ചു. ഇന്നലെ ഉച്ചക്കിട്ടതാണ്, അത് നമ്മൾ കഴുകി ഇട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു. രാത്രി ആയപ്പോഴേക്കത് വാരി വെച്ചു. അപ്പം കഴുകി വെള്ളത്തിലിട്ട് വെച്ചു, രാത്രിയിൽ വാരി വെച്ചു, നേരം വെളുത്തപ്പോഴേക്കും ഈ പരുവത്തിൽ കിട്ടി. അതായത് എല്ലാത്തിനും ഓരോ ചെറിയ കിളിർപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത ചെറുപയർ നമുക്കൊന്ന് അരച്ചെടുക്കാം. വെറുതെ ചേർക്കേണ്ട ആവശ്യമില്ല, അല്പം വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി. ആദ്യം വെറുതെ ഒന്ന് കറക്കാം, മിക്സിയിലൊന്ന് ഒന്ന് ബാക്കടിക്കാം. ദാ ഈ പരുവത്തിലായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കറക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തു. ദോശമാവിൻ്റെ അയവിലാണ് നമുക്ക് അരക്കേണ്ടത് കേട്ടോ. കുതിർന്ന പയറായതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും വെള്ളം പോരാ. കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഒട്ടും തരികളില്ല. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കലക്കിയാൽ മതി, വെറുതെയും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുപയർ കുതിർത്ത് അരച്ചതും അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക. നമുക്കിത് അപ്പോൾ തന്നെ നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ അടുപ്പിലാണ് ചെയ്യുന്നത്, വിറകടുപ്പിൽ. പഴയ രീതിയിൽ തന്നെ വിറകടുപ്പിൽ ദോശക്കല്ല് വെച്ച് ചൂടായി. അതിലേക്ക് നമുക്ക് ചെറുപയർ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. സാധാരണ ദോശ ഒഴിക്കുന്ന പോലെ തന്നെയുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും. അത് ഒരു വശം നന്നായിട്ട് മൂത്ത ശേഷം മാത്രം നമുക്ക് മറിച്ച്. ഇത് ആദ്യത്തെ ദോശയായതുകൊണ്ട് ചിലപ്പോൾ വിട്ട് കിട്ടാണ്ടൊക്കെ വരും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സാധാരണ ഫസ്റ്റ് ദോശയാകുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പിടുത്തമൊക്കെ ഉണ്ടാവുമല്ലോ. നല്ല മാവ് ഇച്ചിരി പിടിക്കാനുണ്ട്, വേവാനുണ്ട്. മറിച്ചിടാം, കണ്ടോ. ഇപ്പോൾ സാധാരണ ദോശ പോലെ തന്നെ, വേറൊരു പ്രത്യേകതയില്ല, ചെറുപയറാണെന്ന് മാത്രം. ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. നമ്മളൊരു ദോശ കൂടെ നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഇത് ദോശക്കല്ലിൽ ചുടുന്നതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് തൂക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗീയോ ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ദോശ ഒഴിച്ച് നമുക്ക് അതിനകത്ത് അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ദോശ സാധാരണ പരത്തണ പോലെ പരത്തി ഒരു സൈഡ് വേകുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വേവട്ടെ, കണ്ടത് നല്ല പഞ്ഞു പോലത്തെ ദോശ കിള്ളിയെടുക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാവരും ചോർക്കും അരച്ചുണ്ടാക്കുന്നത് അപ്പം തന്നെ ഉണ്ടാക്കുമ്പോഴേക്കും ഹാർഡായിരിക്കും ചോദിക്കത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കിള്ളി കാണിച്ചത്. അല്പം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, വീട്ടിൽ തന്നെ പാട എടുത്തു വച്ചിട്ടുള്ള നെയ്യാണ്. അപ്പോൾ നമ്മുടെ നെയ്യ് ഒഴിച്ചുകൊണ്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടുന്നുണ്ട്, നല്ല സോഫ്റ്റാണ് താനും. നമുക്കിതിൻ്റെ കൂടെ മിൻറ്റ് ചട്നി ഉപയോഗിക്കാം, മല്ലിയില ചട്നി, പുതിനയില ചട്നി ഉപയോഗിക്കാം, മല്ലിയില ചട്നി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ തേങ്ങാച്ചമ്മതി തന്നെ, അത് ഇഞ്ചി വെച്ചിട്ടുള്ളതാണ്. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ആണ് എല്ലാവർക്കും ഞാൻ തരുന്നത്. ട്രൈ ചെയ്യുക, ബാക്കി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ദോശ അങ്ങനെ ഫിനിഷായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാനും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.